നമസ്കാരം എല്ലാവർക്കും ജെ എഫ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ജോബ് കുറിച്ചാണ് പറയുന്നത് കേരള സർവകലാശാലയിൽ ഓഫീസ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി ഈ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാവുന്നതാണ് കേരള സർവകാലയുടെ ഒഫീഷ്യൽ ആണ് കേരള സർവകാലയുടെ ഓഫീസിലേക്ക് ദിവസക്കൂലി അടിസ്ഥാനത്തിൽ കാഷ്വൽ ലേബർമാരുടെ പുതിയ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ടാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് എഴുത്തും വായന അറിയാവുന്ന കായികക്ഷമതയുള്ളവരിൽ നിന്നാണ് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിക്കുന്നത് അപേക്ഷ അയക്കേണ്ടത് എച്ച് ടി എസ് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നത് ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് നൂറ് രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നാൽപ്പത് രൂപയാണ് അപേക്ഷ ഫീസ് റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ വഴിയാണ് അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടത് അപേക്ഷകർക്കുള്ള നിബന്ധനകൾ ചോദിച്ചിരുന്ന പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് കണക്കാക്കിയാണ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് കുറഞ്ഞ പ്രായപരിധി മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധി ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത്തഞ്ച് വയസ്സും ഒ ബി സിക്ക് നാൽപ്പത്തെട്ട് വയസ്സുമാണ് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് അമ്പത് വയസ്സുമാണ് കവിയാൻ പാടില്ല ഉയർന്ന പ്രായപരിധിയുള്ളവർക്ക് ഒ ബി സി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ജാതി തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തതായി നോക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് വിജ്ഞാപന തീയതിക്കകം ഏഴാം തരം പാസായിട്ടുള്ളവരും പത്താം തരം പാസ്സായിട്ടില്ലാത്തവരുമായിരിക്കണം അതായത് ഏഴാം ക്ലാസ് പാസും പത്താം ക്ലാസ് ഫെയിലുമായിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് എസ് എൽ സിയോ മറ്റ് തത്തുല്യ പരീക്ഷകളോ പാസായിട്ടുള്ളവരുടെ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല എട്ടാം തരത്തിന് താഴെ വിദ്യാഭ്യാസമുള്ളവർക്ക് ക്ലീനർ സ്വീപ്പർ തസ്തികയിലാണ് അവസരം ലഭിക്കുന്നത് അതിന് മേളിൽ അതായത് ഏഴും എട്ടും മാത്രമേ പാസ്സായിട്ടുള്ളെങ്കിൽ അവർക്ക് ക്ലീനർ സ്വീപ്പർ തസ്തികയിലായിരിക്കും വേക്കൻസി വരുന്നത് ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ് പാസ്സായിട്ടില്ലാത്തവരും പത്താം ക്ലാസ് വരെ പഠിച്ചവരുമായിട്ടുള്ള പത്താം ക്ലാസ് പാസ് ആവാതെ പത്താം ക്ലാസ് വരെ പഠിച്ചുള്ളവർക്ക് ഓഫീസിൽ ഓഫീസറിൽ തന്നെ എന്നുള്ള പോസ്റ്റാണ് കിട്ടുന്നത് വയസ്സ് വിദ്യാഭ്യാസ യോഗ്യതയെ തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഏഴാം തരം മുതൽ ഒമ്പതാം തരം വരെ പാസ്സായിട്ടുള്ളവർ സ്കൂൾ റെക്കോർഡ്സ് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം പത്താം തരം അല്ലെങ്കിൽ തത്തുല്യ കോഴ്സ് പഠിച്ചവർക്ക് ടി സർട്ടിഫിക്കറ്റ് കവർ പേജ് ഒന്ന് ഒന്നാം പേജ് എന്നിവയും പരീക്ഷ പാസ്സായിട്ടെന്ന് തെളിയിക്കുന്ന അവസാന എഴുതിയ പരീക്ഷയുടെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം അതേപോലെ ചിലപ്പോൾ പത്താം തരം തത്തുള്ളിയൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാവും എന്നാൽ അതിൽ പാസ്സായിട്ടില്ലാത്തവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനുള്ളൂ പത്താം ക്ലാസ് യോഗ്യത ഇല്ലാത്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അപ്പോൾ എന്നാൽ പത്താം ക്ലാസ് പഠിച്ചുള്ളവർക്കും അപ്ലൈ ചെയ്യാം പാസ്സാകാൻ പാടില്ല എന്നുള്ളതാണ് ചോദിച്ചിട്ട് വിദ്യാഭ്യാസ യോഗ്യത ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ വിജ്ഞാപന തീയതിക്ക് മുമ്പായി പത്താം തരം തത്തുള്ളി കോഴ്സ് പാസ്സാകട്ടില്ല എന്നുള്ളത് കാണിക്കുന്ന തീ അപേക്ഷകൾ അതായത് അതായതിപ്പോൾ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് മുമ്പായി പാസ്സാകാൻ പാടില്ല അതിനുശേഷം നേടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപേക്ഷ ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അപേക്ഷ അയക്കുന്ന ഡേറ്റിൽ പത്താം ക്ലാസ് പാസ്സാവാൻ പാടില്ല പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഇതിനായിട്ട് മേൽവിലാസം തെളിയിക്കുന്നതിന് ആധാർ കാർഡ് ഇലക്ഷൻ ഐഡന്റി കാർഡ് അപ്ലോഡ് ചെയ്യാം അതോടെ തന്നെ എ പി എൽ ബി പി എൽ കാറ്റഗറി തെളിവിലായി റേഷൻ കാർഡിന്റെ കോപ്പിയും അപ്ലോഡ് ചെയ്യാവുന്നതാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയ പേരും ജനനത്തീയതിയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന മറ്റ് ഔദ്യോഗിക രേഖകളും ആധാർ കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡ് റേഷൻ കാർഡ് എന്ന് വിഭിന്നമാകരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് ആധാർ എല്ലാത്തിലുമുള്ള അഡ്രസ്സ് സെയിം ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷയുടെ ഔട്ട് സർവകലാക്ക് അയക്കേണ്ടതില്ല നമ്മൾ ആ പ്രിൻ്റ് ഔട്ട് എടുത്തു സൂക്ഷിച്ചാൽ മാത്രം മതിയാവും ആവശ്യമായ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് നിശ്ചിത വലിപ്പത്തിൽ പകർപ്പ് തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രം ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ട് കോൺടാക്ട് നമ്പറുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് എട്ട് ആറ് രണ്ട് ഏഴ് രണ്ട് എന്നാൽ ഫോൺ നമ്പർ വിളിക്കാവുന്നതാണ് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പത്ത് മണി പത്ത് അഞ്ചിനും അഞ്ച് കാലിനും ഇടയ്ക്കുള്ള സമയങ്ങളിൽ വിളിക്കാം അതോടൊപ്പം തന്നെ ഒരു മെയിൽ അഡ്രസ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ലാസ്റ്റ് തീയതി വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സാകാത്തവരും എന്നാൽ പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ളവർക്കുമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറിക്ക് നൂറ് രൂപയും എസ് സി എസ് ടിക്ക് നാൽപ്പത് രൂപയാണ് അപേക്ഷ ഫീസ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എച്ച് ടി ബി എസ് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റാണ് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നോട്ടിഫിക്കേഷൻ്റെ അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അത് ഉപയോഗിച്ച് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി രേഖപ്പെടുത്തുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും ചോദിക്കാം അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ട് താങ്ക്